ഹലോ ഡിയർ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ ഒരു അടിപൊളി ഉഴുന്നവടയാണ് ഇവിടെ തയ്യാറാക്കി കാണിക്കുന്നത് ക്രിസ്പി ആൻഡ് സോഫ്റ്റ് അതിനുള്ള ടിപ്സും ഞാനിവിടെ പറഞ്ഞു തരാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോയിലേക്ക് കടന്നാലോ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഒന്നര കപ്പ് ഉഴുന്നാണ് മുഴുവൻ ഉഴുന്നാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഉഴുന്ന് പരിപ്പ് എടുക്കുന്നതിന് പകരം മുഴുവനായിട്ടുള്ള ഉഴുന്നെടുക്കുന്നതാണ് ഈ വടക്ക് ഏറ്റവും നല്ലത് ഈ ഉഴുന്നുണ്ടെങ്കിൽ ഇത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഇവിടെ ഞാൻ ഒന്നര കപ്പ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ കൂടെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ പച്ചരി ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചരിക്ക് പകരം നിങ്ങൾക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി പക്ഷേ അത് ഉഴുന്ന് അരച്ചെടുത്തതിന് ശേഷം മാത്രമാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇത് ഞാനൊരു നാല് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുന്നുണ്ട് ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ നോർമൽ ടെമ്പറേച്ചറിലും ബാക്കി ഒരു മണിക്കൂർ ഫ്രിഡ്ജിലുമാണ് സൂക്ഷിക്കുന്നത് ഇപ്പോൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ഒരു മണിക്കൂറിന് ശേഷം ഞാൻ പുറത്തെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഉഴുന്നൊക്കെ നല്ല തണുത്തമാതിരി നല്ലവണ്ണം കുതിർന്നു വന്നിട്ടുണ്ട് ഇനി അതിലെ വെള്ളമെല്ലാം നമുക്ക് കളയാം ഇനി ഇത് കുറച്ച് കുറച്ചായിട്ട് ഒരു മിക്സിയിലിട്ട് അരച്ചെടുക്കാം നിങ്ങളുടെ കയ്യിൽ ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ അതിൽ അരച്ചെടുത്താലും മതി ഗ്രൈൻഡറിൽ അരച്ചെടുത്താൽ ഒന്നുകൂടി സ്വാദ് കൂടുതലായിരിക്കും ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഞാനിവിടെ ഐസ് ക്യൂബ്സാണ് ചേർത്ത് കൊടുക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ഇത് മിക്സിയിലിട്ട് അരക്കുമ്പോൾ നമ്മുടെ ബാറ്റർ കുറച്ച് ചൂടാവാൻ സാധ്യതയുണ്ട് ഒരു രണ്ട് മൂന്ന് ഐസ് ക്യൂബ്സ് കൂടി നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് ഉഴുന്ന് ഇവിടെ അരച്ച് റെഡിയായിട്ടുണ്ട് അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം നല്ല സ്മൂത്തായിട്ടാണ് ഇവിടെ അരച്ചെടുത്തിരിക്കുന്നത് ഇതേപോലെ ഞാൻ മുഴുവനും ഉഴുന്നും ഇവിടെ അരച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ നമ്മുടെ ഉഴുന്ന് മാവ് തയ്യാറായി തയ്യാറാക്കി വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു വിസ്ക് വെച്ച് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ ഉഴുന്ന മാവിലുള്ള അരച്ചെടുത്ത ഉഴുന്ന ഉഴുന്നമാവിലുള്ള എയറൊക്കെ പോകുന്നതിന് വേണ്ടിയാണ് ഒരു വിസ്ക് വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നന്നായി വിസ്ക് വെച്ച് റൗണ്ട് രീതിയിൽ നമുക്ക് ഇളക്കി കൊടുക്കാം മാവൊന്ന് നല്ല സോഫ്റ്റായി കിട്ടാൻ ഇത് വളരെ നല്ലതാണ് ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം വടക്കൊക്കെ കുറച്ച് ഉപ്പ് നല്ലോണം ഉണ്ടാകുന്നത് നല്ലതാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ ഒരു ചെറിയ ഉള്ളി ഞാൻ ചെറുതായി കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്തു രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ കുരുമുളക് ചതച്ചെടുത്തതാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ തേങ്ങ ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം അത് കൈകൊണ്ട് നന്നായി ഒന്ന് അമർത്തിയെടുത്തതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലി കറിവേപ്പില ചെറുതായി അരിഞ്ഞെടുത്തത് ഇത് നിർബന്ധമില്ലെങ്കിൽ ചേർക്കേണ്ട ഓപ്ഷനലാണ് നിങ്ങളുടെ ഇഷ്ട നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി നന്നായി കൈ കൊണ്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യുന്നതിനേക്കാളും നല്ലത് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കുന്നതാണ് ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള വട തയ്യാറാക്കി എടുക്കാൻ പറ്റും വളരെ പെട്ടെന്ന് ചെറിയ സമയം കൊണ്ട് തന്നെ നമുക്ക് രാവിലെയോ വൈകുന്നേരമോ സ്നാക്സിനോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനോ വളരെ പെട്ടെന്ന് വട തയ്യാറാക്കി എടുക്കാം ഇവിടെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തിളക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മുടെ കൈ ആദ്യം കുറച്ച് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ നമ്മുടെ ബാറ്റർ കൈമലെടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നതായിരിക്കും നമുക്ക് ഓരോ വടയായിട്ട് കയ്യിലെടുത്ത് ആദ്യം ഒരു ബോളുണ്ടാക്കി പിന്നെ കുറച്ച് പരത്തി അതിനൊരു ഹോൾ നമുക്ക് എണ്ണയിലിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഓരോന്നായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇപ്പോൾ നമ്മുടെ ഉഴന്ന് വട ഇവിടെ റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് നമുക്ക് അതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം കണ്ടാൽ തന്നെ മനസ്സിലാവും എത്ര ക്രിസ്പിയും അതുപോലെ തന്നെ സോഫ്റ്റുമാണെന്ന് ഇപ്പോൾ നമ്മുടെ വട ഇവിടെ എല്ലാം ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്